അച്ഛനെ എന്നെയൊക്കെ വിട്ട് ആമിച്ചേച്ചി എങ്ങും പോവില്ല. ചെന്ന് കിടക്കാച്ച. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു. നിന്നെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാ. അതിപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. പിന്നെ ഋഷി, ഇപ്പൊ പിടികൂടിയാൽ ആൾമാറാട്ടം നടത്തിയ കുറ്റമേ തന്റെ തലയിൽ ഉണ്ടാവോ? ഇനി കൊലക്കുറ്റം കൂടി വേണോ? ആ പ്രിയമതയെ തുറന്നുവിട്, പോലീസ് അവളെ അറസ്റ്റ് ചെയ്യട്ടെ. ഞാൻ ജീവനോടെ ഇവിടെ ഉണ്ടെന്ന് അവള് പോലീസിൽ പറയും. അവൾ അവിടെ കിടക്കട്ടെ. കിട്ടിയ ഇൻഷുറൻസ് തുക നഷ്ടപ്പെടുമെന്ന് കരുതി അവൾ അത് പറയൂ. അതിന് പകരം തന്നെ കൊന്ന കുറ്റം ഏറ്റെടുക്കുള്ളൂ അവള്. മണ്ടത്തരം പറയാതെ പണം നഷ്ടപ്പെടുമെന്ന് കരുതി ജയിലിൽ കിടക്കാൻ തീരുമാനിക്കവള്. എങ്കിൽ തുറന്നുവിടണ്ട, വെള്ളവും ഭക്ഷണവും കൊടുക്ക, അല്ലെങ്കിൽ മരിച്ചു പോവും. നീ അവളുടെ കാര്യം ഇട്ടേക്ക്. പ്രിയമ്പതിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അതുപോലെ നടക്കും. നമുക്കിടയിൽ സംസാരത്തിനിടയിൽ പോലും അവൾ കടന്നു വരരുത്. നമുക്ക് നമ്മുടെ കാര്യം പറയാം. അച്ഛനെയും കുട്ടി എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. തന്നെ മുറിയിൽ പൂട്ടിയിട്ട് പോവാലോ അല്ലേ? നാളെ നികിതി അച്ഛനും കൂടി ഹോസ്പിറ്റലിൽ പോട്ടെ, നമുക്കിവിടെ ഇരിക്കാം. പിന്നെ നികിതിയുടെ വിവാഹം പെട്ടെന്ന് നടത്തണം. അവളെ സ്നേഹിക്കുന്ന ആള് തന്നെ അവളെ കെട്ടട്ടെ, എനിക്കൊരു എതിർപ്പുമില്ല. അച്ഛനോടും നികിതിയോടും ഈ കാര്യം സംസാരിക്കേ. പെങ്ങളുടെ വിവാഹം കാണാൻ പറ്റില്ലല്ലോ ചേട്ടന്. അതൊന്നും സാരമില്ല, അവള് സന്തോഷിക്കട്ടെ. ചെയ്ത തെറ്റുകൾ ഓരോന്നും ഇനി തിരുത്തണം എനിക്ക്. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്ന മോളെ? ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ പോരെ. എന്തായാലും ചില ചെക്കപ്പുകളൊക്കെ വേണ്ടിവരും. ഇവിടെ ആകുമ്പോ അതൊക്കെ നടത്താൻ പറ്റൂ? അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്കിപ്പോ സുഖമില്ലേ. അത് അച്ഛനാണോ പറയണ്ടേ? ഡോക്ടറല്ലേ പറയേണ്ടത്? എന്തായാലും പോണം. വീട്ടിൽ കിടന്ന് കിടന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ മടിയായി. മോളാണോ കൊണ്ടുപോകുന്നത്? എന്നെ കൊണ്ടോ വിടുവോ ചേച്ചി? അച്ഛന്റെ ട്രീറ്റ്മെന്റ് ചേച്ചിയുടെ അവകാശമാണെന്നാ പറയുന്നേ. ചേച്ചി തന്നെ കൊണ്ടുപോകും ഹോസ്പിറ്റല്. ഇന്നേ വരെ അച്ഛന് വേണ്ടുന്ന ഒരു മെഡിസിൻ പോലും ഞങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടില്ല ചേച്ചി. എന്റെ നിർബന്ധത്തിന് വഴങ്ങി എനിക്ക് വേണ്ടി വിവാഹം കഴിച്ചെന്നാണ് അവൾ പറഞ്ഞത്. ഇപ്പൊ അതുപോലെ ആയി. ഋഷി പോയി, എനിക്ക് വേണ്ടി തന്നെയായി അവളുടെ ജീവിതം. അവൾ പ്രഗ്നന്റ് ആയിപ്പോയി, ഇല്ലെങ്കിൽ അവളെ കൊണ്ട് വേറൊരു വിവാഹം കഴിപ്പിച്ചേനെ ഞാൻ. ചേച്ചി കഴിക്കും തോന്നുന്നുണ്ടോ? നമ്മളെ വിട്ട് പോകുമെന്ന് കരുതുന്നുണ്ടോ? നിർബന്ധിക്കണം, അവൾക്ക് വേണ്ടേ ഒരു ജീവിതം. നിന്റെ വിവാഹം പെട്ടെന്ന് നോക്കണം, എതിർപ്പ് പറയാൻ ഋഷിയില്ലല്ലോ. നീ പ്രണയിക്കുന്നവനെ തന്നെ നീ കെട്ടിക്കൊള്ളൂ. എത്തിച്ചേട്ടൻ വിവാഹത്തിന് നിർബന്ധിക്കായിരുന്നു, ഞാനാണ് സമയം ആവട്ടെ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയത്. എല്ലാവരുടെയും സമ്മതത്തോടെ വിവാഹം നടക്കാൻ വേണ്ടിയായിരുന്നു അത്. വിവാഹ പന്തലി ഏറ്റവും കൂടി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഇനി പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? അവൻ മടങ്ങി വരില്ലല്ലോ. നീ യദുവിനോട് സംസാരിക്കേ, നമുക്കതങ്ങ് നടത്താം. സമയമാവട്ടെ അച്ഛ, ഏട്ടൻ പോയിട്ട് അധികം നാളായില്ലല്ലോ. ഈ സമയത്ത് വിവാഹമൊന്നും വേണ്ട, സന്തോഷത്തോടെ വിവാഹ മണ്ഡപത്തിൽ കയറാൻ പറ്റൂ. അച്ഛനെ ചേച്ചി ഇവിടെയാക്കി ഞാൻ മറ്റൊരു വീട്ടിൽ. ഇപ്പൊ ചേച്ചിക്ക് എന്റെ സഹായം വേണം, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാവാം വിവാഹം.
എനിക്ക് വേണ്ടി നീ കല്യാണം നീട്ടണ്ട. എന്തായാലും സമയമാവട്ടെ, പറയാം. അപ്പൊ നീ ഒരുങ്ങി നിന്നോണം. മോളുടെ ഇഷ്ടം പോലെ ചെയ്യ്. അച്ഛ റെഡിയായി, ചേച്ചി ഇപ്പോഴും റെഡിയായില്ലല്ലോ. എന്തുപറ്റി, ഹോസ്പിറ്റലിൽ പോകണ്ടേ? ഇന്ന് നീ അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്തുപറ്റി ചേച്ചിക്ക്, മറ്റുള്ളവരെ അച്ഛനൊന്നും തൊടാൻ പോലും സമ്മതിക്കാത്ത ആളാ. അത് ചെറിയ ചെറിയൊരു തലവേദന. നീ പെട്ടെന്ന് റെഡിയാവ്, അച്ഛനെയും കൂട്ടി പോകും. ആണോ, മോള് ഹോസ്പിറ്റലിലേക്ക് വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാം. അതൊന്നും വേണ്ട അച്ഛാ, ബാമ്പുരട്ടിയ പൊയ്ക്കോളും. നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വാ. അത്രയ്ക്ക് വേദന കാണും, അതാ എന്നെ വിടുന്നത്. അച്ഛനെ വിടിയിരിക്കെ, ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം. ക്ഷമിക്കണം, ഞാനിപ്പം വൈകിപ്പോയി. സാറേ, എന്തായി എന്റെ കാര്യം? ഞാൻ ആകെ ടെൻഷനിലാണ്. കേസ് നമ്മൾ ജയിക്കുവോ? എന്റെ കാശ് തിരിച്ചു കിട്ടുമോ? എപ്പോ കിട്ടും? അല്ലെങ്കിൽ കമ്പനിയും വീടും എനിക്ക് കിട്ടുമോ? കോടതി വിധി എനിക്കങ്ങനെ മുൻകൂട്ടി പറയാൻ കഴിയും? ഈ കേസിന്റെ വിധി പറയാൻ ഏറെ വൈകുകയും ചെയ്യും. എന്റെ കാശ് പോയേ എന്നാണോ വക്കീൽ സാറ് പറയുന്നേ? നമുക്ക് വാദിച്ച് നോക്കാം ചിദംബരം സാറെ. സാറിന് എത്ര കാശ് വേണേലും ഞാൻ തരാം, എനിക്കൊരു ഉറപ്പ് കിട്ടണം കേസ് നമ്മൾ ജയിക്കുമെന്ന്. അങ്ങനെ ഒരു ഉറപ്പ് എനിക്ക് തരാൻ കഴിയില്ല. ഒന്നാമതായി, താങ്കളുടെ ഫിനാൻസ് കമ്പനി നിയമപരമല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലേഡ് കമ്പനി. താങ്കൾ വായ്പ നൽകിയതിന് തെളിവുണ്ട്, പേപ്പേഴ്സ് ഒക്കെ കറക്റ്റാണ്. പക്ഷേ എന്ത് പക്ഷേ, ഇതുപോലുള്ള പേപ്പേഴ്സ് ഒക്കെ വെച്ചാണ് ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. നിരവധി പേരുടെ കയ്യിൽ നിന്ന് വസ്തുവകകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? ആദ്യമായിട്ടാ ഇങ്ങനെ. ഞാൻ കടം കൊടുത്തതിന് തെളിവുണ്ട്. എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞ സമയത്ത് മുതലും പലിശയെ തിരിച്ചടച്ചില്ലെങ്കിൽ വീടും കമ്പനി എന്റേതാകും. വീടിന്റെയും കമ്പനിയുടെയും ഓണറായ മഹീന്ദ്ര സാറിന്റെ വിരലടയാളം പതിച്ചിട്ടുണ്ട് എല്ലാ രേഖകളിലും. അവര് പണം തിരിച്ചടച്ചിട്ടില്ല, സ്വത്തുകൾ എന്റേതാകേണ്ടതല്ലേ? എന്തുകൊണ്ട് കോടതി താൽക്കാലികമായി സ്വത്ത് അവർ കൈവശം വയ്ക്കാൻ അനുവദിച്ചു? ഇനി കേസ് പറയാനല്ലെങ്കിലും അതെനിക്ക് സ്വന്തമാകേണ്ടതല്ലേ? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാ, നിങ്ങൾ കാശ് നൽകിയത് മഹേന്ദ്രൻ തമ്പി സാറിനല്ല, ഋഷിക്കാണെന്നതാണ്. പണയപ്പെടുത്തിയത് മഹേന്ദ്രൻ തമ്പി സാറാണല്ലോ, അദ്ദേഹത്തിന്റെ സൈനാണ് എല്ലാ രേഖകളിലും. ഇവിടെയാണ് അനാമിക പിടിച്ചിരിക്കുന്നത്, അവൾ നിരത്തുന്ന പോയിന്റ്സ് ഇവിടെയാണ്. നിങ്ങൾ വായ്പ കൊടുക്കുന്ന സമയത്ത് മഹേന്ദ്രൻ സാർ അബോധാവസ്ഥയിലാണ്. അപ്പോ അദ്ദേഹം എങ്ങനെ വിരലടയാളം പതിപ്പിക്കും, എങ്ങനെ വായ്പ എടുക്കും? അബോധാവസ്ഥയിൽ കിടക്കുന്ന ആളുടെ വിരലടയാളം നിങ്ങൾ പതിപ്പിച്ചു, നിങ്ങൾ ചതിച്ചു. അതുകൊണ്ട് തന്നെ കോടതി വിധി അവർക്ക് അനുകൂലമാകാനാണ് സാധ്യത. നമുക്ക് വാദിച്ച് നോക്കാനേ ഉള്ളൂ. വിരലടയാളം പതിപ്പിച്ചത് ഋഷിയാണ്, ഞാനല്ല. ആരായാലും ശരി, മഹേന്ദ്രൻ സാറിന്റെ അറിവോടല്ല ഡോക്യുമെന്റ്സ് പണയപ്പെടുത്തി കാശ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ വിധി അവർക്ക് അനുകൂലമാവും. അപ്പൊ എന്റെ കാശ് പോയി. കാശ് വാങ്ങിയ ഋഷി കൊല്ലപ്പെട്ടു. അയാൾ ചെന്നൈ വ്യവസായി, ഇയാൾ ചതിക്കപ്പെടുകയായിരുന്നു. കരുതിക്കുട്ടി ചതിച്ചതല്ല. ഞാൻ എന്തോ ചെയ്യും? പിന്നെ കോടതിക്ക് പുറത്ത് ഒരു ഒത്തുതീർപ്പിനെ ശ്രമിച്ചു നോക്ക്. കാശ് ആര് തരും? ഋഷിയുടെ ഭാര്യ അനാമിക തരുവോ? കേസ് അവള് ജയിക്കുമെന്ന് ഉറപ്പുള്ളതിനാല് അവള് കോംപ്രമൈസിന് എന്തിനു നിൽക്കണം? വീടും കമ്പനിയും നഷ്ടപ്പെടില്ലെന്ന് ഉറപ്പുള്ളതിനാൽ അവള് കോംപ്രമൈസിനൊന്നും നിൽക്കില്ല. പിന്നെ തരേണ്ടത് പ്രിയമതയാ. അവൾ എന്തരില്ല? അവൾ എവിടെയാണെന്ന് പോലും അറിയില്ല. അവള് കാരണമാ ഞാൻ ഈ കുഴി വീണത്. സാർജന്ന് അനാമിക ഒന്ന് കണ്ടു നോക്ക്. ഭീഷണി വേണ്ട, മയത്തിൽ സംസാരിച്ചാ മതി. ഋഷി ഉണ്ടാക്കിയ കടവല്ലേ, മനസ്സലിവ് തോന്നി അവള് സഹായിച്ചെങ്കിലും. ചെന്നാമി ഒന്ന് കണ്ടു നോക്കാം. കാശ് കൊടുത്തിട്ട് തിരികെ കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ കാല് പിടിക്കേണ്ട സ്ഥിതി ആയല്ലോ. ആ ഋഷി ഇപ്പൊ ജീവനോടുണ്ടായിരുന്നെങ്കിലേ അവനെ ഞാൻ കൊന്നേനെ.
കണ്ടിട്ട് മനസ്സിലായില്ലേ? തറ തുടക്കുന്നു. അതൊന്നും വേണ്ട, അനങ്ങാതെ ഇവിടെ ഇരുന്നാ മതി. ജോലിയൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ ജോലി ചെയ്താല്? അനങ്ങരുത്, ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. എങ്കിലത് വേണം, കുറച്ച് നാളെ ശ്രദ്ധിച്ചേ പറ്റൂ. വാ, ഇവിടെ ഇരിക്ക്. ഋഷി ഇരിക്ക്. എന്തേത്, അനങ്ങരുത് ഞാൻ പറഞ്ഞതല്ലേ. താൻ പോയി അവിടെ ഇരിക്കേ. എന്റെ ഋഷി, ഇത് വലിയ റിസ്ക് പിടിച്ച ജോലിയൊന്നും അല്ലല്ലോ. വെറുതെ ഇരുന്ന് എനിക്ക് ബോറടിക്കില്ലേ? ഞാൻ ജോലി എന്നത് നോക്കി ഇരുന്നാ മതി, ബോറൊന്നും അടിക്കില്ല. ഇങ്ങോട്ടാ, ഞാൻ ചെയ്തോളാം. ശ്വാസം എടുക്കാൻ പറ്റൂ? അതോ ഇനി അതും പാടില്ലേ? ഞാൻ ചെയ്തോളാന്ന് പറയൂ. അത് ഞാൻ ചെയ്താലേ താൻ മടിയാവില്ലേ, അതുകൊണ്ട് താൻ ശ്വാസം എടുത്തു. അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞേ, ഇരിക്ക. പുസ്തകം വായിക്കാലോ അല്ലേ? അതോ ഇനി അതും പാടില്ലെന്ന് പറയൂ. അതാകാം, പുസ്തകം വായിക്കാം. ഹൊറർ നോവൽ വായിക്കാതിരുന്നാ മതി. പിന്നെ പാട്ട് കേൾക്കാം. ഇങ്ങനെ പോയാ താൻ ആരുടെയെങ്കിലും മുന്നിൽ ചെന്ന് പെടും. ആരെങ്കിലും കണ്ട പ്രശ്നമാണ്. താൻ ചെന്ന് മുറിയിലിരിക്കാം. ഇങ്ങോട്ട് ആര് വരാനാ? ആരും കാണില്ല. നോക്കാം. എന്റെ കുഞ്ഞിനൊരു പാട്ടിന്റെ കുറവുണ്ട്. ജോലിയൊക്കെ പിന്നെ ചെയ്യാം. ഞാൻ കുഞ്ഞിനൊരു പാട്ട് പാടി കൊടുക്കട്ടെ. ഏത് പാട്ടാ എന്റെ കുഞ്ഞിന് വേണ്ടേ? അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാം. എന്റെ ഋഷി വേണ്ട, ആരെങ്കിലും കേട്ട കുഴപ്പവും. പാട്ട് വേണമെങ്കിൽ വേണ്ട, കഥയായാലോ? കഥ പറയുമ്പോ ആരും കേൾക്കില്ല. തന്റെ ഒരു കാര്യം ഞാൻ വളരെ പതിയ ഒരു കഥ പറഞ്ഞു കൊടുക്കാം നമ്മുടെ കുഞ്ഞിന്. മണ്ടനായ ഒരച്ഛന്റെ കഥ. ഒരിടത്തൊരിടത്ത് ഒരു മണ്ടനുണ്ടായിരുന്നു. മണ്ടൻ മാത്രമല്ല, ഒരു പൊങ്ങച്ചക്കാരൻ കൂടിയാ. അവന്റെ നാട്ടിൽ സുന്ദരിയും ബുദ്ധിമതിയുമായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു. സുന്ദരിയായ പെൺകുട്ടി ആ മണ്ടനെ എന്നും തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. എന്റെ ഋഷി മണ്ടനൊന്നുമല്ല, സ്നേഹമുള്ളവനാ. ഞാനത് അറിയാൻ വൈകിപ്പോയി. കഥയിലായാൽ പോലും പഴയതൊന്നും ഓർമ്മിപ്പിക്കരുത് ഋഷി. ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ നോക്കാം. ആരെയും കണ്ട പ്രശ്ന, ഋഷി വേഗം മുറി കയറി ഒളിക്ക. എന്താമി പേടിച്ചു പോയോ? എന്തിനാ സാർ പേടിക്കുന്നത്? ഡോറ് തുറക്കുമ്പോ ഒരു പതർച്ചയുണ്ടായിരുന്നു. ഞങ്ങളെ പോലീസുകാർക്ക് ഇതൊക്കെ എളുപ്പം മനസ്സിലാവും. സാറിനെ പ്രതീക്ഷിച്ചില്ലല്ലോ, പെട്ടെന്ന് കണ്ടപ്പോ. സാർ ഇരിക്കണം. വേണ്ട. എന്താ സാർ വന്നത്? പ്രിയമത എവിടെയുണ്ടെന്ന് ഒരു സൂചനയുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ കുറിച്ച് ആമയ്ക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? മുമ്പ് ഋഷി വല്ലതും പറയാറുണ്ടായിരുന്നോ? പ്രിയമതയെ കുറിച്ച് ഋഷി എന്നോട് അധികം സംസാരിക്കാറില്ലായിരുന്നു. പ്രിയമത താമസിക്കുന്ന വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അവളുടെ മറ്റ് താവളങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. മുംബൈയിൽ ചെന്നാൽ അവൾ താമസിക്കുന്നത് എവിടാണെന്ന് അറിയാമോ? ഇല്ല. ഇവിടെ അവൾക്ക് കരിഷ്മ എന്നൊരു സുഹൃത്തുണ്ടല്ലോ. അവളറിയാതെ പ്രിയമത ഒന്നും ചെയ്യില്ലെന്നാ പറയുന്നത്. കരിഷ്മയെ കസ്റ്റഡിയിലെടുത്താൽ ചില വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ കരിഷ്മയും ഇപ്പോൾ മിസ്സിംഗ് ആണ്.
പുറത്തെവിടെയോ ബന്ധു വീട്ടിൽ പോയിരിക്കുക. വരുമെന്നൊക്കെയാ പറയുന്നത്, പക്ഷേ അവളുമായി ബന്ധപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രിയമത മഹിസാറിനെ ആക്രമിച്ചു, ഋഷിയെ കൊന്നു. എന്നിട്ടും അവൾ ഇവിടെ വന്ന് താമസിച്ചത് ഒരിക്കലും സത്യം പുറത്തുവരില്ല എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ പെട്ടെന്ന് അവൾ മുങ്ങാനെന്താ കാരണം? അവളാണ് ഇതിനൊക്കെ പിന്നിലെന്ന് കണ്ടെത്തുന്നതിന് മുമ്പേ അവൾ രക്ഷപ്പെട്ടു. അവൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയിരുന്നോ? അറിയില്ല സർ. ഇവിടുന്ന് അവൾ പോയത് നൈറ്റിലല്ലേ? അതെ. ഇനി അവള് സ്വയം മനസ്സാലെ പോയതായിരിക്കുമോ അതോ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ? അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലല്ലോ. ശത്രുക്കൾ ഒരുപാടുണ്ട് അവൾക്ക്. പ്രിയംവദ വഴിയാണല്ലോ ഋഷി പീതാംബരനിൽ നിന്ന് കാച്ചു വാങ്ങിയത്. ഋഷി കൊല്ലപ്പെട്ടു. കാച്ചു തരണമെന്ന് ആവശ്യപ്പെട്ട് പ്രിയംവദയെ കാണാൻ പീതാംബരൻ ഇവിടെ വന്നിരുന്നോ? ഇല്ല, ഓഫീസിൽ ചെന്ന് പ്രിയംവദയെ കണ്ടിരുന്നു. ഇനി അയാൾ അവളെ തട്ടിക്കൊണ്ടുപോയി അപകടപ്പെടുത്താൻ ശ്രമിച്ചു കാണുമോ? ആ വഴിക്ക് അന്വേഷണം നടത്താം. ആമയ്ക്കെന്താ ഒരു ഉത്സാഹക്കുറവ് പോലെ. എന്നിലുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടോ? ഇല്ല സർ. ഞങ്ങൾ വന്നത് പ്രിയമ്പത ഇവിടെ താമസിച്ചിരുന്ന മുറി ഒന്ന് പരിശോധിക്കാനാണ്. ആ മുറിക്കകത്താണല്ലോ ഋഷിയുള്ളത്. അവരുടെ ചില സാധനങ്ങൾ ഇവിടെ കാണുമല്ലോ. ഡയറിയും മറ്റും ഉണ്ടോ എന്ന് നോക്കണം. അവൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ പറ്റിയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ ചില സൂചനകൾ കണ്ടേക്കാം. എന്തായാലും എനിക്ക് അവളെ താമസിച്ച മുറി ഒന്ന് പരിശോധിക്കണം. അവളുടെ എല്ലാ സാധനങ്ങളും മുറിക്കകത്തില്ല. ചിലത് കാണുമല്ലോ. ആമ മുറി കാണിച്ചാ? മുറി തുറക്കുമ്പോ ഇവരെ ഋഷിയെ കണ്ടാൽ എന്താ ആമി ആലോചിക്കുന്നത്? മാഡത്തിന് എന്താ ഈ കേസിന്റെ കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനൊന്നുമില്ല. എങ്കി വാ, മുറി കാണിച്ചതാ. മുറി തുറന്നാൽ ഋഷിയെ കാണും. ഇവിടെ കൊണ്ട് തീരുമല്ല. ഇതാണോ പ്രേമത താമസിച്ചിരുന്ന മുറി? ആ അതെ. എന്താ അമ്മി വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല സർ. മുറി പൂട്ടിയിരിക്കുകയാണോ? ആ അതെ. എങ്കിൽ തുറക്ക്. അയ്യോ മറന്നു, മുറി പൂട്ടിയത് അമ്മയാ. അമ്മ ഇവിടെ ഇല്ല. താക്കോല് അമ്മയുടെ കയ്യിലാ ഉള്ളത്. അമ്മ എപ്പോരും? അതറിയില്ല, ബന്ധു വീട്ടില് പോയിരിക്ക. വേറെ താക്കോല് കാണില്ലേ? അതിവിടെ കാണു. സാധ്യതയില്ല സർ. ഏതായാലും മുറി പരിശോധിക്കണം, അല്ലെങ്കിൽ ലോക്ക് വിളിക്കേണ്ടി വരും. അയ്യോ വേണ്ട സർ, ഞാൻ അമ്മയൊന്ന് വിളിച്ച് ചോദിക്കട്ടെ വേറെ കീ ഉണ്ടോന്ന്. എന്നാ വിളിക്ക്. സാർ ചെന്ന് ഇരുന്നോളൂ, ഞാൻ വിളിക്കാം. ഫോൺ അപ്പുറത്താ ഉള്ളത്. ശരി. ഋഷി, ഋഷി വാതില് തുറക്ക. ഋഷി വാതില് തുറക്ക. ഋഷി, ഋഷി വാതില് തുറക്ക. പോലീസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. താൻ അവരാരും കാണാതെ നമ്മുടെ മുറിയിൽ ചെന്നിരിക്കെ വാതിൽ അടയ്ക്കണം. ശബ്ദം പോലും പുറത്ത് കേൾക്കരുത്. ചെല്ല പോ. കേട്ടിയോ? ആ കേട്ടി സർ. ദാ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.
ഡയറി